നമ്മളുടെ കരിനാരകം ഈ തവണ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നിറയെ കായകളാണ്, ഒരുപാട് കായകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എയർലോഡിങ് ചെയ്ത ആ ഭാഗത്ത് ഇപ്പം വേരികൾ കിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കവറക്കൂടെ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുന്നതാണ് വേരികൾ. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ കൊണ്ടങ്ങ് നട്ടാൽ മതി. നമ്മളിത് മാറ്റി നട്ടിട്ട് 6 മാസം ആയതേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ തന്നെ ഇതേ കായകൾ ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു കരിനാരകമാണ്. അധികം വലിപ്പമൊന്നുമില്ല. ഇതേ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാണ്ട് വിളഞ്ഞ് പഴുത്ത അവസ്ഥയിലാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പുതിയതായിട്ട് കായകൾ ഉണ്ടായി വരുന്നുണ്ട്, പുതിയതായിട്ട് പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര ചെറിയൊരു നാരകത്തിൻ്റെ തൈയിൽ നിന്ന് എങ്ങനെയാണ് കായ ഉണ്ടാകുന്നത്, അതേപോലെ ആ പുതിയതായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നതെന്നൊക്കെ. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ എയർലെയറിങ് എന്ന സംവിധാനം വഴി ഉണ്ടാക്കിയ ചെടിയാണിത്. അതുകൊണ്ടാണ് നമ്മൾ നട്ടു 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായകളായി തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യേണ്ടതെന്ന്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എയർ ലെയറിങ് വഴി പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടി വിളിച്ചിട്ടുണ്ട്. പുള്ളിയും യൂട്യൂബർ തന്നെയാണ്, വിനീഷ് രാജൻ. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്യാമറ ചെയ്യലും അതേപോലെ ഈ എയർ ലെയറിങ് രണ്ടും കൂടി ഒരാളെയും കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി വിനീഷിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ നേരെ ക്യാമറയുടെ ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുന്നത് കാണാം. നമ്മൾ സാധാരണ വിത്തുകൾ പാകി മുളപ്പിക്കുന്ന തൈയൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് 15 വർഷമെങ്കിലും എടുക്കും കായകൾ ഉണ്ടായി തുടങ്ങാൻ. ഇത് തന്നെ നട്ടുകിട്ട് ഏതാണ്ട് 15 വർഷം കഴിഞ്ഞിട്ടാണ് കായ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് തൈ നട്ട് അധികം താമസമില്ലാതെ തന്നെ നമുക്ക് കായകൾ കിട്ടിത്തുടങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എയർ ലെയറിങ് വഴി തൈകൾ ഉണ്ടാക്കിയാണ്. നമ്മളുടെ കരിനാരകം ഈ തവണ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, നിറയെ കായകളുണ്ട്. അപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത് കായകൾ ഉണ്ടായിട്ട് അതിൻ്റെ വിളവെടുത്ത ആ കമ്പിലായിട്ടാണ്. അങ്ങനത്തെ കമ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുതിയ പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇനിയും എയർ ലെയറിങ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെർമി കമ്പോസ്റ്റ് ആണ്. വെർമി കമ്പോസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഞാൻ ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത്. ചകിരിച്ചോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വേരുകൾ കിളിക്കുമ്പോൾ വേരുകൾക്ക് ഓടാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടി ചകിരിച്ചോറാണ് നല്ലത്. ഇനി ചകിരിച്ചോറില്ലെങ്കിൽ നമുക്ക് മണ്ണ് വെച്ചായാലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ചകിരിച്ചോറ് എടുക്കുക. ചകിരിച്ചോറ് എടുത്ത് നല്ലപോലെ പൊടിച്ച് ഇടുക. എന്നിട്ട് വെള്ളം നനച്ച് കൊടുക്കുക. നല്ലപോലെ കുതിർത്തെടുക്കുക ചകിരിച്ചോറ്. എന്നിട്ട് അതിനകത്തോട്ട് വെർമി കമ്പോസ്റ്റ് ആണ് നമ്മൾ ഇടുന്നത്. അത് പൊടിച്ചങ്ങോട്ട് ഇടുക. വെർമി കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി ഉപയോഗിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും ചെയ്യുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുക്കാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര ചകിരിച്ചോറ് എടുത്തോ അത്രയും തന്നെ വെർമി കമ്പോസ്റ്റും എടുത്തു. ഇപ്പം നിങ്ങളുടെ ഈ ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് കൂടുതലെടുക്കാം. ചകിരിച്ചോറ് മാത്രമുള്ളെങ്കിൽ അത് മാത്രമായിട്ടും ചെയ്യാം. ചാണകപ്പൊടി മാത്രമുള്ളവർക്ക് വേണേൽ ചാണകപ്പൊടി മാത്രമായിട്ടും ചെയ്യാം. ആ കൂട്ടത്തിൽ ഇച്ചിരി ചുമന്ന മണ്ണ് കൂടെ ചേർത്ത് ചെയ്യാം. അങ്ങനെ അളവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൃത്യ സമാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി കൂടിപ്പോയെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ആവശ്യത്തിന് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നല്ലപോലെ വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുക. നമ്മളതിന് ശേഷം പ്ലാസ്റ്റിക് കവറിലോട്ട് നിറയ്ക്കുക. നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറ് ഫിഷ് പാക്ക് ചെയ്യുന്ന കവറാണ്. അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയ കവറാണ്. മാക്സിമം ഈ കവർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കവറായതുകൊണ്ട് നമുക്ക് നല്ല പോലെ വലിച്ചു മുറുക്കി കെട്ടാൻ പറ്റും. നമ്മൾ സാധനം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അടോ, ചകിരിച്ചോറും ബെർമി കമ്പോസ്റ്റൂടെ നമ്മൾ പാക്ക് ചെയ്തു. എന്നിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ 4 പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം വേണ്ടത് നമ്മളെ ഒരു ഇടക്കയറാണ്. ഇതാണ് ഏറ്റവും നല്ലത് വലിച്ചു മുറുക്കി കെട്ടാൻ. അതിനുശേഷം ഒരു കത്തി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ നേരെ എയർ ലെയറിങ് ചെയ്യുന്ന മരത്തിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മൾ എയർ ലെയറിങ് ചെയ്യുമ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് ചെയ്യേണ്ടത്.
നമ്മൾ നല്ല കായ്ഫലമുള്ള മരത്തിൻ്റെ കമ്പിലാണ് എയർ ലെയറിങ് ചെയ്യുന്നത്. ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മാതൃവൃക്ഷത്തിൻ്റെ ഗുണത്തോടുകൂടിയ തൈ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത്. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്താൽ ഒരു തൈ കിളിർത്ത് വന്നിട്ട് കായ്ക്കണമെങ്കിൽ 3 വർഷം എടുക്കും. ആ സമയത്ത് എയർ ലെയറിങ് ചെയ്ത തൈ നമ്മൾ കൊണ്ടുവച്ചാൽ അപ്പം തന്നെ കായ്ക്കും. നമ്മൾ പൂവും കായുമുള്ള കമ്പ ചെയ്യുന്നതെങ്കിൽ അത് അതുപോലെ നമുക്ക് മാറ്റി നടാൻ സാധിക്കും. അല്ലാത്ത കമ്പ് കൊണ്ടുവച്ചാൽ മൂത്ത കമ്പായതുകൊണ്ട് തന്നെ ആ വർഷം തൊട്ട് തന്നെ കായ്ഫലം ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഗുണം. അതുമാത്രമല്ല, എത്ര വലിയ കമ്പും എത്രയ നമ്മുടെ കൈവണ്ണം ഉള്ളതോ തുടവണ്ണം ഉള്ളതോ അങ്ങനെയുള്ള ഏത് വലിപ്പത്തിലുള്ള കമ്പ് വേണമെങ്കിലും എയർ ലെയറിങ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് പേരയുടെ മുകളിലെ ഡ്രമ്മിലൊക്കെ ചെയ്യാൻ പറ്റും, കൊണ്ടുവെക്കാം. അപ്പോൾ നമ്മൾ ഈ വർഷം കായ്ച്ചിട്ടുള്ള നമ്മുടെ നാരകം, കറിനാരകം എന്നൊക്കെ പറയും, പല നാട്ടിൽ പല പേരിലറിയപ്പെടുന്ന നാരങ്ങ, കണ്ടോ ഇതേ നാരങ്ങയുണ്ട്, കറിനാരകം, ഇതാണ് നമ്മൾ ഇന്ന് എയർ ലെയറിങ് ചെയ്യുന്നത്. നമ്മൾ ഈ കമ്പ് ആണ് സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ഓർക്കേണ്ട കാര്യം, കായ്ഫലം ഉണ്ടായ മരത്തിൽ മാത്രമേ എയർ ലെയറിങ് ചെയ്യാവൂ. നമ്മൾ എയർ ലെയറിങ് ചെയ്യുമ്പോൾ ആ തണ്ടിൻ്റെ ഭാഗം ഇതേപോലെ മിനിമം 5 സെൻറ്റെങ്കിലും വലിപ്പത്തിൽ ചുറ്റിനുമുള്ള തൊലി ചെത്തി മാറ്റേണ്ടതാണ്. മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണ്ട് ഇതേപോലെ വെളുത്ത് നല്ല മിനുസമായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ തൊലി ചെത്തിക്കഴിഞ്ഞു, കമ്പിൻ്റെ തൊലി എടുത്ത് കളഞ്ഞു. അത് എത്ര സെൻറ്റിമീറ്റർ നീളത്തിൽ വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ ഇത്രയും നീളത്തിലാണ് എടുത്തിരിക്കുന്നത്, ഒരു 5 സെൻറ്റിമീറ്ററോളം നീളത്തിൽ. അതിനുശേഷം നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത ചകിരിച്ചോറും ഇതും ചേർത്തുള്ളൂ. നേരിട്ട് വേണമെങ്കിലും കെട്ടി വെച്ചാൽ വേരുകൾക്കും, പക്ഷേ അങ്ങനെ ചെയ്താൽ ഒരു 2-3 മാസമെങ്കിലും ടൈം എടുക്കും വേരുകൾക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, വെളുത്ത പൗഡർ. ഈ പൗഡർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ പൗഡർ നമ്മൾ ഈ തൊലി കളഞ്ഞ ഭാഗത്ത് വേര് വരാൻ വേണ്ടി തേക്കുകയാണ്. നല്ലപോലെ പൗഡർ അങ്ങ് തേക്കുക. ഈ പൗഡർ തേച്ച് നമ്മൾ എയർ ലെയറിങ് ചെയ്താൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേര് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പൗഡർ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്, മിക്സിൻ്റെ നടുക്കത്ത് കവറിൻ്റെ നടുക്കൂടെ തന്നെ ഇതുപോലെ ഒന്ന് കീറുക. കീറിയതിന് ശേഷം ഇതൊന്ന് അകത്തിയിട്ട് നമ്മുടെ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിരൽ വെച്ച് അകത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്പ് വേര് കളഞ്ഞ ആ ഭാഗത്തോട്ട് കറക്റ്റായിട്ട് അകത്തോട്ട് കയറി പോകണം. ആ രീതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഇതിങ്ങോട്ട് ഇങ്ങനെ വളയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ കയർ ഉപയോഗിച്ച് ഒറ്റ കെട്ടങ്ങോട്ട് കെടുത്താൽ മതി, സാധനം റെഡി. ഇമ്മാതിരി വലിച്ചു കെട്ടണം. വലിച്ച് കെട്ടിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വരെ ഊർന്ന് വെളിയിൽ വരണം. അതുപോലെ ഒറ്റ കെട്ട്, ഇത്രയേ ഉള്ളൂ പരിപാടി. അതിനുശേഷം ഈ കയറിങ് മുറിക്കുക. ഇങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുന്നത്, വെറും സിമ്പിൾ. ഇത് ഇതിപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ വേര് വരും. വേര് വരുന്നത് പ്രത്യേകിച്ച് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ജൂണിൽ കണ്ടിന്യൂസ് മഴ പെയ്യുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് 1 ആഴ്ച കൊണ്ടൊക്കെ വേര് വരും. മഴയൊന്നും അധികം ഇല്ലാത്ത സമയമാണ്, 1 മാസം വരെ പോകും. നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ട് പൗഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇച്ചിരിയൂടെ പെട്ടെന്ന് വേര് എളുക്കും. അല്ലാത്ത സമയമാണ് ഉറപ്പായിട്ടും 3 മാസം കൊണ്ട് മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. ഇതിപ്പം നമ്മുടെ പൗഡർ യൂസ് ചെയ്തുകൊണ്ടും ഇപ്പോൾ ജൂണിലെ ക്ലൈമറ്റ് ബെസ്റ്റ് ക്ലൈമറ്റ് ആയതുകൊണ്ടും ഇത് 1 മാസം കൊണ്ട് തന്നെ നമുക്ക് മുറിച്ച് മാറ്റത്തക്ക രീതിയിൽ വേര് വരും. വിനീഷ് എയർ ലെയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 4 കൊമ്പിലായിട്ടാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എയർ ലെയറിങ് ചെയ്തിട്ട് ഏകദേശം 1 മാസമായിട്ടുണ്ട്. 1 മാസമായപ്പോൾ തന്നെ നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിൽ കൂടെ നോക്കിയാൽ മനസ്സിലാകും, വേരുകൾ ഇങ്ങനെ വെളിയിലോട്ട് കാണുന്നുണ്ട്. ഇപ്പം മഴക്കാലം കൂടിയായിരുന്നു, അതുകൊണ്ടായിരിക്കണം ഇത്രയും പെട്ടെന്ന് വേരുകൾ ഉണ്ടായത്. പിന്നെ അതേപോലെ റൂട്ടിംഗ് ഹോർമോണും നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എയർ ലെയറിങ് ചെയ്ത് 1 മാസമായ നമ്മുടെ നാരകത്തിലെ, കറിനാരകത്തിലെ കമ്പ് മുറിക്കാൻ പോവുകയാണ്. വേര് വന്ന് നിൽക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വേര് വന്നാൽ നിൽക്കുന്നത്. ഇതുപോലൊരു ചെടിക്കടകളിലോ വല്ല ഫ്രൂട്ട്സ് കടകളിലോ പോയി മേടിക്കണേ 1000 രൂപ കൊടുക്കണം ഒരു ചെടിച്ചട്ടിയിൽ, അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഇത്രയും വലിയ ഒരു കമ്പ് നിൽക്കുന്നതിന്. അപ്പോൾ ഞാനിത് മുറിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നാരകത്തിൻ്റെ 2 കമ്പുകൾ വേര് ഒളിപ്പിച്ച് 4-5 എണ്ണം ചെയ്തതിൽ നിന്ന് 2 എണ്ണം നമ്മൾ മുറിച്ച് മാറ്റിയുള്ളൂ. 2 എണ്ണം മുറിച്ച് മാറ്റി നമ്മൾ നടാൻ പോവുകയാണ്. ഇത് നേരിട്ട് മണ്ണിൽ നടാം,
നമുക്ക് ചെടിച്ചട്ടിയിൽ നടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നട്ട് കിളിർപ്പിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മഴയുള്ള സമയത്ത് ഇത് മുറിച്ച് മാറ്റി നടാവും, അല്ലെങ്കിൽ കമ്പ് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്ത് കായ്ഫലമുള്ള കമ്പുകൾ നമ്മൾ കിളിർപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേലി മുളപ്പിച്ച ആ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് താഴെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ വേലികൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കുറേയൊക്കെ വേലികൾ നഷ്ടമാകും. അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നടുവാനുള്ള വഴി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഈ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റുകയാണ്. പ്ലാസ്റ്റിക് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറേയൊക്കെ വേലികൾ നഷ്ടമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട, ഈ അത്യാവശ്യം വേണ്ടുന്ന വേലികളെല്ലാം ഉണ്ട് അതിനകത്ത്. ഒരുപാട് നീളമുള്ള വേലികളാണ് പൊട്ടിപ്പോയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നടുവാനുള്ള കുഴി എടുക്കുകയാണ്. അപ്പോൾ കുഴി നമ്മൾ എടുക്കുമ്പോഴേ ഏകദേശം ഒരടിയെങ്കിലും ചുറ്റളവിലെ 1.5 അടി ആഴത്തിൽ വേണം നമ്മൾ കുഴി എടുക്കാൻ. കുഴി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴത്തെ 1.5 അടിയോളം ഭാഗത്ത് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. കാരണം ഈ ചെടി നമ്മൾ കൊണ്ട് നടുമ്പോൾ അതിന് വലിച്ചെടുക്കാൻ കുറേയൊക്കെ വളം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ചുവട്ടിലെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്കി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറേ മണ്ണ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ആ മിക്സ് ആയതിനു ശേഷം അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ വേരുള്ള ഭാഗം ഇറക്കി വെക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ചുറ്റിലും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ശരിക്കും മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. നമ്മൾ ഇപ്പം മഴക്കാലത്താണ് നടുന്നതെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് രാവിലെയും വൈകിട്ടും കുറേ ദിവസം ഏകദേശം 1 ആഴ്ചയോളം നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ നമ്മളിങ്ങനെ മാറ്റി നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ആദ്യമേ നട്ട സമയത്തുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. പൊഴിഞ്ഞു പോകുന്ന നമ്മളത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഉണങ്ങിപ്പോകുന്നതല്ല. ആ ഇലകളെല്ലാം പോയി കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചയ്ക്കകത്ത് തന്നെ പുതിയ ഇലകളൊക്കെ ഉണ്ടായി വരുന്നതാണ്. പിന്നെ ഇത് നോർമലായിട്ട് തന്നെ സാധാരണ ഏതൊരു ചെടിയേയും പോലെ തന്നെ ഇത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് നാരകത്തിൽ എയർ ലെയറിങ് ചെയ്യുന്നത്. നാരകം തന്നെയല്ല, മാവ്, പേരക്ക എല്ലാം നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന ഇതേ രീതി തന്നെയാണ്. അപ്പോൾ ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ട് ഇതേപോലെ ആ കമ്പ് കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.